ഹായ് ഓൾ, വെൽക്കം ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഫസിൽ സാർ. ഇന്ന് ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയോ? ഒരു ഒന്നൊന്നര കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ജോഗ്രഫിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഫസിൽ സാർ പഠിച്ച സബ്ജക്ട് ഫിസിക്സാണ്. ഞാൻ ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു, അതിന് ശേഷമാണ് ഞാൻ ജോഗ്രഫി പഠിക്കാൻ പോയത്. MSc ഓഷ്യൻ ആൻഡ് അറ്റ്മോസ്ഫിക് സയൻസ് എന്നൊരു കോഴ്സ് പഠിച്ചു, പിന്നെ ജോഗ്രഫിയിലേക്ക് എത്തി. പിന്നെ ജോഗ്രഫിയിലാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് മുഴുവൻ. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ജോഗ്രഫി ആയിരുന്നു ഓപ്ഷണൽ സബ്ജക്ട്. സോ ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ എന്താണ് സാർ ഈ ജോഗ്രഫി? ഈ ജോഗ്രഫി എങ്ങനെ പഠിക്കുക? ജോഗ്രഫി പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഞാൻ കണ്ടത്, എൻ്റെ ഒരു രീതി എന്നുള്ളത്, ഒബ്സർവ് അവർ നേച്ചർ എന്നാണ്. നമ്മുടെ പ്രകൃതിയെ മനസ്സിലാക്കുക. കാറ്റടിക്കുന്നുണ്ട്, വിൻഡ് വരുന്നുണ്ട്, ആ വിൻഡ് എവിടുന്നാ വരുന്നത്, വിൻഡ് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയത്തില്ലല്ലേ. മഴ പെയ്യുന്നുണ്ട്, മഴ എങ്ങനെ ഉണ്ടാവുന്നത് നമ്മളത് പഠിച്ചില്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ. മഴ ഉണ്ടാവുന്ന ഒരു ഫോർമേഷൻ, ക്ലൗഡ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, മേഘങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്, അതെങ്ങനെ മഴയായിട്ട് പ്രസിപ്പിറ്റേഷൻ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ പഠിച്ചു. ജസ്റ്റ് ഓറോഗ്രാഫിക് റെയിൻഫാൾ ഒക്കെ, കൺവെക്റ്റീവ് റെയിൻഫാൾ ഒക്കെ പറഞ്ഞല്ലോ. സോ നാച്ചുറലി നടക്കുന്ന പല ഫിനോമിനാസിനെ കുറിച്ചും പഠിക്കുന്ന, അല്ലെ ഫിനോമിനൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അതാണ് നമ്മുടെ ജോഗ്രഫി എന്നുള്ളത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ ജോഗ്രഫി എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ 10-ാം ക്ലാസ്സോട് കൂടി, 10th-ഓട് കൂടി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു പോകും, നിർത്തും. നമ്മൾ വിചാരിക്കും അത് വളരെ എളുപ്പമുള്ള സബ്ജക്റ്റാണ്, 10 വരെ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ജോഗ്രഫീൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ എന്നുള്ളത് ഒരു ഒന്നൊന്നര സാധനമാണ്. ഭയങ്കര രസകരമായിട്ട് പഠിക്കേണ്ട സാധനമാണ്. അത് പഠിക്കാൻ കേരളത്തിൽ വളരെ മിനിമലായിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഈ ഡിഗ്രി ജോഗ്രഫി, MSc ജോഗ്രഫി അങ്ങനത്തെ സംഭവങ്ങളൊന്നും കേരളത്തിൽ വളരെ ഇല്ല, ഇല്ല എന്ന് തന്നെ പറയാം. വളരെ റയറാണ്, പല ചെറിയ കുറച്ച് കോളേജുകൾ മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. സോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ജോഗ്രഫി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് അറിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. 10th ലെവൽ വരെയുള്ള ജോഗ്രഫി പക്കാ തറവാണോ, കൺസെപ്റ്റ് ക്ലിയർ ആണോ? പ്രത്യേകിച്ച് ഞാൻ ഇനി കാര്യത്തിലേക്ക് കടക്കുകയാണ്, നമ്മുടെ 1-ാമത്തെ ചാപ്റ്റർ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് എന്നാണല്ലോ ആ ചാപ്റ്ററിൻ്റെ പേര്, സർവവും സൂര്യനാൽ എന്നുള്ള ആ ഒരു ചാപ്റ്റർ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്. ഈ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് സർവവും സൂര്യനാൽ എന്നുള്ള ഈ ചാപ്റ്റർ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ, നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം, നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം മീൻസ് നമ്മുടെ 9-ാം ക്ലാസ്, 10th, ഫസ്റ്റ്, സെക്കൻഡ്, 1, 2 ചാപ്റ്റേഴ്സ് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും, കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. അവിടെ വിൻഡിനെ കുറിച്ചിട്ടും ടെമ്പറേച്ചറിനെ കുറിച്ചിട്ടും സണ്ണിൻ്റെ ഹീറ്റിനെ കുറിച്ചിട്ടും അങ്ങനത്തെ സീസൺസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്റർ നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ 10th ഫസ്റ്റ്, സെക്കൻഡ് ചാപ്റ്റേഴ്സ് കുറച്ച് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് ചാപ്റ്ററും സണ്ണിനെ കുറിച്ചിട്ട്, സണ്ണിനെ കുറിച്ചിട്ടാണ്. 10th സീസൺസ് ആൻഡ് ടൈം എന്നുള്ള ഒരു ചാപ്റ്ററാണ്, ഋതുഭേദങ്ങളും സമയവും എന്നുള്ള ചാപ്റ്ററാണ്. ഞങ്ങളിപ്പം നിങ്ങളുടെ SSLC നിങ്ങളുടെ സീനിയേഴ്സിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഇപ്പം എക്സാം എടുത്തില്ലേ, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് അത്. അപ്പോൾ 8 മാർക്കിന് SSLC വരുന്ന ഒരു ഏരിയ കൂടിയാണിത്. അപ്പം അത് വളരെ ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. മറ്റ് ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ അവിടെ വെച്ച് സ്കിപ്പ്, മീൻസ് പകുതി പഠിച്ചാൽ അല്ലെങ്കിൽ മുഴുവനായിട്ട് അറിയില്ലെങ്കിലും 10th വല്ലാതെ യൂസ് ചെയ്യുന്നില്ല. അത് 10th നിങ്ങൾ യൂസ് ചെയ്യുന്ന ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററാണ്, 1-ാമത്തെ ചാപ്റ്ററാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ആ കാര്യം തന്നെയാണ്. ഇനി ജോഗ്രഫി ആർക്കെങ്കിലും ഫർദർ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്നാണ് ജോഗ്രഫി പഠിക്കണം എന്നുള്ള വളരെ അധികം ആഗ്രഹം കൊണ്ട് വന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആർക്കും പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അതിനുള്ള വഴിയൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കേരളത്തിലും കഴിഞ്ഞ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ എന്തായാലും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ +1 +2 സയൻസ് തന്നെയാണ്. +1 +2 സയൻസ് കഴിഞ്ഞിട്ട് ഡിഗ്രി ഫിസിക്സോ അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗിന് പോയാലും മതി, അല്ലെങ്കിൽ നല്ല നല്ല കോഴ്സിനൊക്കെ നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാം. ആ സമയമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നോക്കാം. ഞാൻ പറഞ്ഞെന്ന് കരുതി ആരും നിങ്ങൾ അംബിഷൻ എയിമൊന്നും മാറ്റാൻ നിൽക്കണ്ട. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല ഫസിൽ സാർ വന്നത്. സോ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഇതിന് ഇമ്പോർട്ടൻസ്. അപ്പൊ സാർ ഈ ജോഗ്രഫി നമ്മളവിടെ ഉപയോഗിക്കുന്നതല്ലേ, ജോഗ്രഫി ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം നമ്മുടെ വെതർ, ക്ലൈമറ്റ് എത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ. ആ വെതറിനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും ഫോർകാസ്റ്റ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്, വെതർ ഇല്ലെങ്കിലും ക്ലൈമറ്റ് ഇല്ലാണ്ട് നമുക്ക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി നടക്കില്ല, എക്കണോമിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനല്ല. അപ്പം കൃഷി, വെതർ, കാലാവസ്ഥയ്ക്ക് നല്ല ബന്ധമുണ്ട്, അത് ക്ലൈമറ്റ് അല്ലേ, അത് ജോഗ്രഫി അല്ലേ. യെസ്, അതൊരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻസ് ജോഗ്രഫിക്ക് ഉണ്ട്. പക്ഷേ നമുക്കതൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്നുള്ള സിവിൽ സർവീസോ അല്ലെങ്കിൽ SSC എഴുതാം, റെയിൽവേ എക്സാം എഴുതി കയറണം, അങ്ങനെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് കയറണമെങ്കിലും അവിടെ എപ്പോഴും ഒരു 20% അല്ലെങ്കിൽ ഒരു 10-20% ക്വസ്റ്റ്യൻസ്, 10-20% വരെ ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയിൽ നിന്നാണ്. അവിടെയാണ് നമ്മൾ പെടുക, അവിടെയാണ് നമ്മൾ ട്രാപ്പായി പോവാം. അപ്പം നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് നന്നായിട്ട് പിറകോട്ടടിക്കേണ്ടി വരും. ജോഗ്രഫി നന്നായിട്ട് മനസ്സിലാക്കണം.
അപ്പൊ ജോഗ്രഫി എന്നുള്ള സബ്ജക്ട് ഒരു സെൻട്രൽ എക്സാമിനായാലും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എക്സാമിനായാലും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാമിനായാലും ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ ജോഗ്രഫി യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ജോഗ്രഫിയുടെ പ്രാധാന്യം എന്നുള്ളത്. അപ്പോൾ ജോഗ്രഫി എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ നേച്ചർ, നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക എന്നുള്ള, ചുറ്റിലും എന്തെല്ലാം നടക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക, അതിന് പിറകിലുള്ള തത്വങ്ങളും പ്രിൻസിപ്പിളൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവുക. അത് ഫിസിക്സ് പഠിക്കാനും അത് തന്നെയാണ് എളുപ്പമാർഗം. പണ്ട് നമ്മുടെ ന്യൂട്ടൺ ആപ്പിള് തലയിൽ വീണപ്പം എന്ത് കണ്ടെത്തി? ഗുരുത്വാകർഷണ ബലം കണ്ടെത്തി. ആ ആപ്പിള് തലയിൽ വീണപ്പോൾ ആപ്പിൾ എടുത്ത് കഴിച്ചിട്ട് പുള്ളിക്കാരൻ എണീച്ച് പോയിരുന്നെങ്കിൽ അന്ന് ഗ്രാവിറ്റേഷൻ കണ്ടെത്തോ? കണ്ടെത്തില്ല. അത് ഞാൻ പണ്ട് ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മൂപ്പർക്ക് അപ്പം എന്താ തോന്നിയത്? ഈ ആപ്പിൾ എന്തുകൊണ്ട് മേലോട്ട് പോയില്ല? അട്ടത്തേക്ക് ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആലോചിക്കണമെന്ന് പറഞ്ഞോളൂ, നമ്മുടെ നാച്ചുറലി കാണുന്ന ഫിനോമിനൻസ് എങ്ങനെ ഉണ്ടാവുന്നു, അതിൻ്റെ രഹസ്യങ്ങൾ എന്താണ്, അതിൻ്റെ പിറകിലുള്ള നിഗൂഢതകൾ എന്തൊക്കെയാണ്, അതാണ് ജോഗ്രഫി പറയുന്നത്. സാർ, കാറ്റെല്ലാം ഒരേ ടൈപ്പ് അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡുകൾ ഉണ്ട്. അപ്പം നിങ്ങളത് ടെൻത്തിൽ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കും. എന്തുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് വിൻഡുകൾ വരുന്നു, സൈക്ലോൺസ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു, അതൊക്കെ അവിടെ പഠിക്കുന്നതാണ്. സോ ഞാൻ കൂടുതൽ നീട്ടി ബോറടിപ്പിക്കുന്നില്ല. ഇതാണ് ജോഗ്രഫി എന്നുള്ള സബ്ജക്റ്റും അത് പഠിക്കാനുള്ള മാർഗവും അതിൻ്റെ ഇമ്പോർട്ടൻസും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം കൂട്ടിയാൽ മതി മക്കളെ. താങ്ക് യു, ബൈ, സി യു.